ിന്ന് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പം കാർ ഉണ്ട് കൂടെ അപ്പോൾ കാറിനെ കുറിച്ചുള്ള എന്തെങ്കിലും ആണ് കാറിനെ കുറിച്ചല്ല കാർ ഡ്രൈവിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡ്രൈവിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേർക്ക് കുറേ പേർക്ക് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഫോർ ലേഡീസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസൊക്കെ എടുത്തിട്ടും വണ്ടി ഓടിക്കാത്തവരുണ്ട് അതായത് അത് ആ ഫുള്ളി ഒരു കോൺഫിഡൻസിലേക്ക് വരാത്തത് കൊണ്ട് വണ്ടി പുറത്തേക്ക് തന്നെ എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു ധൈര്യക്കുറവ് അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ ഇപ്പം ഓടിക്കാതിരിക്കുന്ന കുറേ പേര് നമുക്ക് പേഴ്സണലി അറിയാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ പ്ലാൻ ചെയ്യുന്നത് സോ എന്താ പറയേണ്ടത് എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടി അതായത് എനിക്കും ഇനിഷ്യലി സം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എല്ലാവരെയും പോലെ അപ്പം എനിക്കെങ്ങനെ ആ കോൺഫിഡൻസ് കിട്ടി അല്ലെങ്കിൽ അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എന്താ പറയണ്ടേ വെൽക്കം ടു രശ്മീസ് വ്ളോഗ്സ് അപ്പം നമ്മൾ ഫസ്റ്റ് അതായത് നമ്മളിപ്പം ഡ്രൈവിങ് പഠിക്കാൻ പഠിക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടി പഠിക്കാതെ പഠിക്കാൻ നോക്കാതെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പ്രോപ്പർ ആയിട്ട് പോവുക കാരണം എന്താ വെച്ചാൽ നമുക്ക് നമുക്ക് യാതൊരുവിധ ഐഡിയ ഇല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിലാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം നമ്മൾ ഇരിക്കുമ്പം ഫസ്റ്റ് നമുക്കൊരു സ്റ്റിയറിംഗ് ബാലൻസ് ആണ് അവർ തരുന്നത് അപ്പോൾ ഈ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുമ്പോഴത്തേക്കും ക്ലച്ചും ബ്രേക്കും അവരാണ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അവർക്ക് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ വീട്ടിലുള്ള കാറിൽ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള ആ ഒരു സൗകര്യം ഇല്ല അപ്പോൾ കൂടെ ഇരിക്കുന്നവർക്ക് അപ്പോൾ അത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ പോയി സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കുറച്ചൊക്കെ കാറിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും അല്ലെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് എങ്ങനെയാണ് ക്ലച്ച് ഉള്ള ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പം ഫസ്റ്റ് നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ പോവുക ഏകദേശം ഒരു എന്താ പറയേണ്ട മൊത്തത്തിൽ നമുക്കൊരു ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇനിഷ്യലി അതായത് തുടക്കത്തിൽ എല്ലാവർക്കും പേടി തോന്നുന്ന ഒരു കാര്യം മിക്കവരും തന്നെ പറയുന്നത് ഈ ക്ലച്ചിൻ്റെ ഒരു പ്രോബ്ലമാണ് ഈ ഹാഫ് ക്ലച്ചിൻ്റെ ഒക്കെ ഒരു പ്രോബ്ലമാണ് പറയുന്നത് പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസ് സ്റ്റിയറിംഗ് ബാലൻസ് നമുക്ക് ഓൾമോസ്റ്റ് സ്റ്റിയറിംഗ് ബാലൻസ് നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ ഡ്രൈവിംഗിൽ ഓക്കെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലച്ചിനെ പറ്റിയൊക്കെ ചിന്തിച്ചാൽ മതി ഫസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് ബാലൻസ് ആണ് അസ് പെർ മൈ ഒപ്പീനിയൻ എന്താണ് ഈ സ്റ്റിയറിംഗ് ബാലൻസിൻ്റെ കാര്യം മെയിനായിട്ട് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ വണ്ടി റോഡിൽ സ്റ്റഡി ആയിട്ട് അതായത് റോഡിൽ നിന്ന് ഇറങ്ങാതെ നമുക്ക് വണ്ടി എങ്ങനെ സ്റ്റഡി ആയിട്ട് നിർത്താൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എന്താ പറയുന്നത് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറച്ചുകൂടി കൂടി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ആലോചിക്കാം ക്ലച്ചിനെ പറ്റിയും ഹാഫ് ക്ലച്ചിനെ പറ്റിയും ഒക്കെ അപ്പം നമ്മൾ ഡ്രൈ ഞാൻ ഡ്രൈവിങ് സ്കൂളിൽ പോയി പഠിച്ച ശേഷം അതായത് ഓൾമോസ്റ്റ് ഒരു ടെൻ ഒക്കെയാണ് അവിടുത്തെ ക്ലാസ് എന്ന് തോന്നുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ ഗ്രൗണ്ടിലേക്ക് നമ്മൾ നമ്മൾ അപ്പം നമ്മുടെ വണ്ടി നമുക്ക് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗ്രൗണ്ടോ ഒരു ബിഗ് ഗ്രൗണ്ടോ അല്ലെങ്കിൽ ആരും ഇല്ലാത്ത ഒരു കുറച്ച് അങ്ങനെയുള്ള ഒരു നല്ലൊരു പ്ലേസ് നോക്കിയിട്ട് അവിടെ പോയി മാക്സിമം ഡ്രൈവ് ചെയ്യുക പക്ഷേ ഡ്രൈവ് ചെയ്യുമ്പോൾ കൂടെ ഒരാൾ ഉറപ്പായിട്ടും നമുക്ക് ഡ്രൈവിങ് അറിയാവുന്ന വീട്ടിലുള്ള ആരെങ്കിലും അല്ലെങ്കിൽ ആരാണെന്ന് വെച്ചാൽ അവരൊരാൾ കൂടെ ഉണ്ടാവണം കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ആയിട്ടില്ല നമ്മൾ ഉടനെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള ആയിട്ടില്ല സോ നമുക്ക് മാക്സിമം ഒരു ഓടിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് വേണം അപ്പം ഗ്രൗണ്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ആരും ഇല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടി എന്താ ഒരു സ്മൂത്ത് ആയിട്ട് അവിടെ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റും അപ്പം ഈ ഗ്രൗണ്ടിൽ പോയി നമ്മൾ ഡ്രൈവ് ചെയ്ത് ഉടനെ ഇപ്പോൾ ഒരു റൗണ്ട് വെച്ചു അല്ലെങ്കിൽ രണ്ട് റൗണ്ട് വെച്ചു എന്ന് വെച്ചാൽ ഉടനെ തന്നെ നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ഉടനെ വണ്ടി റോഡിലേക്ക് ഇറക്കരുത് കാരണം എന്താ വെച്ചാൽ അവിടെ നന്നായിട്ട് അതായത് ഒരു കുറച്ച് ദിവസം എടുത്ത് ഒരു ഹാഫ് വെച്ചിട്ട് പോയി ഓടിച്ചൊന്ന് നന്നായിട്ട് നമ്മുടെ കൈയും അല്ലെങ്കിൽ കാലും അതായത് ബ്രേക്ക് ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ കൂടെ ഡ്രൈവർ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ആൾ ജസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയൊക്കെ നോക്കി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇനി വണ്ടി റോഡിലേക്ക് ഇറങ്ങാൻ കാരണം ഓവർ കോൺഫിഡൻസ് മൂലം നമ്മൾ പെട്ടെന്ന് വണ്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങിയാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് കോൺഫിഡൻസ് പോവും സോ മാക്സിമം അവിടെ ഡ്രൈവ് ചെയ്ത് നമ്മൾ ഓക്കെ ആക്കുക അതിനുശേഷം നമുക്കിനി റോഡിലേക്ക് അതായത് റോഡിലേക്ക് ഇറങ്ങാം അപ്പം ഗ്രൗണ്ടിൽ ഇപ്പം ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് കുറേ പ്രാവശ്യം കുറച്ച് പ്രാവശ്യം ഓടിച്ച ശേഷം ഓക്കെ ആയി നമുക്കും ഓക്കെ ആയി നമുക്ക് കൂടെ ഉള്ള ആളോട് ചോദിക്കാം ഇനി റോഡിലേക്ക് ഇറക്കാൻ പറ്റുമോ എന്ന് അവരും കൂടി ഓക്കെ ആണെന്ന് പറയുമ്പോഴത്തേക്കും പയ്യെ റോഡിലേക്ക് ഇറക്കാൻ ശ്രമിക്കുക അപ്പം ഈ റോഡിലേക്ക് നമ്മൾ വണ്ടി ഇറക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പം നമുക്ക് അതിനു മുമ്പേ നമ്മൾ ഗ്രൗണ്ടിൽ അവിടെ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നോക്കാം കാരണം നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ സീറ്റ് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് എത്രത്തോളം മുന്നിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പം ഇപ്പോൾ കണ്ടില്ലേ ഇത്രയും ഈ ഒരു എനിക്ക് ഈ ഒരു ലെവലിലാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് അപ്പം അപ്പം അത് എൻ എൻ്റെ ഒരു കംഫർട്ടബിളാണ് കാരണം നമ്മുടെ ഹൈറ്റിനും അല്ലെങ്കിൽ നം അനുസരിച്ചുള്ള ഒരു കംഫർട്ടബിളാണ് ഇതിനകത്ത് വേണ്ടത് ഇപ്പോൾ എല്ലാവരും പറയും ഇന്ന ഇത്ര അകലത്തിൽ നമ്മൾ അകലം പാലിച്ചിരിക്കണം എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ അകലം പാലിച്ചിരിക്കുമ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ അത്രയൊന്നും പാലിച്ചിരുന്നിട്ട് കാര്യമില്ല അതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പം നമുക്ക് എങ്ങനെയാണോ നമ്മൾ ഇരിക്കുമ്പോൾ ഏത് പൊസിഷനിലാണോ നമ്മൾ നല്ല കംഫർട്ടബിൾ എന്ന് തോന്നുന്നത് അതായത് ക്ലച്ച് ചെയ്യുമ്പോഴും ബ്രേക്ക് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ഏതാണോ ആ പൊസിഷനിൽ നമ്മൾ നേരത്തെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ വണ്ടി എടുക്കുന്നതിന് മുമ്പ് മിറർ ബാക്കിൽ കൂടി വരുന്ന വണ്ടികൾ കാണാനും പിന്നെ സൈഡിലുള്ളതൊക്കെ കാണാൻ വേണ്ടി മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക പ്രോപ്പറായിട്ട് സീറ്റ് ബെൽറ്റ് ഇടുക അപ്പം അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ പിന്നെ നമ്മളുടെ ലൈറ്റ്സ് ഡിം ലൈറ്റ്സും അങ്ങനെയുള്ള ഹെഡ്ലൈറ്റിൻ്റെ ഇതും എല്ലാം അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നന്നായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം കാരണം കാരണമെന്ന് വെച്ചാൽ വണ്ടി റോഡിലേക്ക് എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിപ്പം നം നമുക്ക് കുറച്ചൊരു പേടി ഉണ്ടാവും കാരണം റോഡിൽ കൂടി വേറെ വണ്ടികളും ഉണ്ടാവും അപ്പം കുറച്ചൊരു പേടി ഉണ്ടാവും അപ്പം പെട്ടെന്ന് നമുക്ക് ഇൻഡിക്കേറ്റർ ഇടണോ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷനൊന്നും വരണ്ട കാരണം നേരത്തെ തന്നെ നമുക്ക് ഓൾറെഡി ഇതെല്ലാം കൂടി നമ്മുടെ ഒരു മൈൻഡ് സെറ്റാക്കി വെക്കുക പിന്നെ ഇടയ്ക്ക് നമ്മളിപ്പോൾ റോഡിലേക്ക് വണ്ടി ഇറക്കുമ്പോഴത്തേക്കും ഇടയ്ക്ക് വണ്ടി സ്റ്റോപ്പ് ആകാനൊക്കെ ഒരു സാധ്യതയുണ്ട് ഇപ്പം അപ്പം ആ സ്റ്റോപ്പ് ആകുമ്പം പുറകിലുള്ള ആൾക്കാരും ഓ ഹോൺ അടിക്കും ഉറപ്പ് കാര്യമാണ് അപ്പോൾ ഒന്നും നമ്മൾ പാനിക്കാകാനൊന്നും നിൽക്കണ്ട പൈ ഓക്കെ സ്റ്റോപ്പ് ആയെങ്കിൽ വണ്ടി ക്ലച്ചിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ അപ്പം അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ഒത്തിരി ടെൻഷനാകേണ്ട ആവശ്യമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഇതാണ് പിന്നെ നമ്മൾ റോഡിൽ ഉറപ്പായിട്ടും കൂടെ ആൾ വേണം കേട്ടോ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടാവണം എന്തായാലും പിന്നെ എല്ലാവർക്കും ഒരു മെയിൻ മെയിനായിട്ടുള്ളൊരു പ്രോബ്ലമാണ് കയറ്റത്തിൽ കയറ്റത്തിൽ നമ്മളിപ്പം ഇപ്പോൾ അറിയാം ബാംഗ്ലൂരൊക്കെ അറിയാം ബമ്പർ ടു ബമ്പറാണ് ട്രാഫിക് വരുന്നത് അപ്പം നമ്മുടെ വണ്ടി ഇപ്പം പുറകിലും തൊട്ടടുത്തായിരിക്കും ഒരു വണ്ടി കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പം ഇപ്പോൾ കയറ്റത്തിലൊക്കെയാണ് ട്രാഫിക് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഹാഫ് ക്ലച്ച് ഇട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോകാനൊരു സ്റ്റാർട്ട് ചെയ്യാനല്ല വണ്ടി പിന്നെ അവിടെ മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ട് പോകാനൊരു പേടി ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ പുറകോട്ട് വണ്ടി ഉരുളാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട് കാരണം ഇനിഷ്യലി ഒരു പ്രോബ്ലം മിക്കവർക്കും ഉള്ളതാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യാം അപ്പം നമ്മൾ ഇപ്പം വണ്ടി ഇപ്പോൾ ഒരു കേട്ടത്തിലാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി അവിടെ ഇത് ചെയ്തുകൊള്ളുക പിന്നെ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഹാൻഡ് ഹാൻഡ് ബ്രേക്ക് പയ്യ അയച്ചിട്ട് നമ്മുടെ കല്ല് ആക്സലേറ്റർ കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് എടുക്കാം അപ്പം വണ്ടി പുറകോട്ട് എന്തായാലും പോവില്ല എന്നുള്ള ഒരു ഇതുണ്ട് അപ്പം ആദ്യമേ ആ ഹാഫ് ക്ലച്ചിന് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആ ഒരു ഐഡിയ നമുക്കൊന്ന് നോക്കിയാൽ വളരെ നന്നായിരിക്കും ഈ ഹാൻഡ് ബ്രേക്ക് ഇട്ട് എടുക്കാൻ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിഷ്യലി അവർക്ക് ഹാഫ് ക്ലിച്ചിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളവർക്കാണ് അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കുക അല്ല ഇനിയിപ്പം ഒട്ടും കിട്ടുന്നില്ല എത്ര ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് എടുക്കുന്ന കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പോഴത്തെ പുതിയ വണ്ടികളിലൊക്കെ കുറേയൊക്കെ ഹാഫ് ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് വരുന്നത് അപ്പോൾ നമുക്ക് അത്രയൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല പണ്ടത്തെ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല ഹാഫ് ക്ലച്ച് എടുക്കാൻ അപ്പോൾ അതിൻ്റെ ഒരു പേരിൽ വണ്ടി എടുക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ പിന്നെ കുറച്ച് ഓടിച്ച് ഓടിച്ച് നമുക്കത് തന്നെ കിട്ടും അത് പിന്നെ ഹാഫ് ഹാൻ ബ്രേക്ക് യൂസ് ചെയ്യേണ്ട കാര്യം ഒന്നും ഉണ്ടാകത്തില്ല നമുക്ക് ഓട്ടോമാറ്റിക്കലി കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓടിച്ച് ഓടിച്ചാണ് ഇതിനകത്ത് ഒരു എക്സ്പീരിയൻസ് വരുന്നത് അപ്പോൾ അത് പയ്യെ കിട്ടിക്കോളൂ അപ്പം ഇത്രയും അതായത് റോഡിൽ ഒക്കെ ഓടിക്കുമ്പോൾ ഇപ്പോൾ ഒക്കെ നമ്മുടെ കൂടെ ഒരാളുണ്ടായിരുന്നു അപ്പം നമ്മൾ എന്താ പറയേണ്ടത് നമുക്ക് അത്രയൊന്നും പേടിയൊന്നും തോന്നത്തില്ല പക്ഷേ ഇനിയാണ് മെയിൻ ആയിട്ടുള്ള ടേണിങ് പോയിൻ്റ് അതായത് ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി തന്നെ എടുക്കുക എന്നുള്ളതാണ് അപ്പം ഇത്രയൊക്കെ ഓടിച്ച് ഓൾമോസ്റ്റ് നമുക്ക് ഏകദേശം ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൂടെയുള്ള ആളും പറയും ഇനി പയ്യ വണ്ടി തന്നെ എടുക്കുക എന്നുള്ള രീതിയിൽ പറയും അപ്പം എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ അപ്പം അനീഷേട്ടം പറഞ്ഞു ഇനി നീ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോയി പോയിക്കോളണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ പുള്ളിക്കൊരു കോൺഫിഡൻസ് ആയി കാരണം ഞാൻ തന്നെ എനിക്ക് കുഴപ്പമില്ല റോഡിലേക്ക് ഇറക്കാൻ കുഴപ്പമില്ല എന്നുള്ള രീതിയിലായപ്പോഴാണ് പുള്ളി അങ്ങനെ സംസാരിച്ചത് അപ്പം നെക്സ്റ്റ് അപ്പം നമ്മൾ അതിന് ചൂസ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഞാൻ പ്രിഫർ ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആറു മണി സിക്സ് ടു എയ്റ്റ് ഇൻ ബിറ്റ്വീൻ മോർണിംഗ് ആണ് കാരണം എന്താ വെച്ചാൽ റോഡിലപ്പോൾ അത്യാവശ്യം വണ്ടികൾ കുറവായിരിക്കും നമുക്കപ്പോൾ ടെൻഷനൊന്നും കാരണം ഒത്തിരി വണ്ടികൾ ട്രാഫിക്കിൻ്റെ ഇടക്കിലേക്ക് നമ്മൾ ആദ്യമായിട്ട് വണ്ടി തന്നെ എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ നല്ല എന്താ പറയുന്നത് നമുക്ക് അത്യാവശ്യം എന്തായാലും ടെൻഷൻ ഉണ്ടാവും അപ്പോൾ ആ ടെൻഷൻ മാറി കിട്ടാനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ രാവിലെ അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ഇന്ന സ്ഥലത്ത് പോകണം എന്നൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ നമ്മൾ നമ്മളിതിനു വേണ്ടി മെനക്കെടുവാണ് കാരണം നമുക്ക് ഡ്രൈവിങ് ചെയ്യണം എന്നുള്ള ആ ഒരു എഫർട്ട് നമുക്ക് അവിടെ എടുക്കണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് ടൈം കണ്ടെത്തണം പിന്നെ അപ്പോൾ നമ്മളൊരു രാവിലെ ഒരു ആറ് ആറരൊക്കെ ആകുമ്പോഴത്തേക്കും പൈസ യും വണ്ടിയായിട്ട് പോകും അപ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിൽ ചെയ്തിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ആറരയ്ക്ക് ആകുമ്പോഴത്തേക്കും ഞാൻ രാവിലെ എന്താ പറയേണ്ട സാറ്റർഡേ സൺഡേ ആണ് കൂടുതലും അപ്പോൾ ബാക്കി ദിവസം ഓഫീസ് ഉള്ളതുകൊണ്ട് സാറ്റർഡേ സൺഡേ വണ്ടി എടുത്തിട്ട് ഞങ്ങളുടെ അവിടെ അമ്പലമൊക്കെ എടുത്തുണ്ടായിരുന്നു അതൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെയൊക്കെ പോകും അപ്പം നമ്മൾ അവിടെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വണ്ടി കൊണ്ടിടുമ്പോഴത്തേക്കും നമുക്ക് ആ കുഴപ്പമില്ലല്ലോ എന്നുള്ള എന്താ പറയേണ്ട പ്രശ്നമൊന്നും ഇല്ലാതെ തിരിച്ച് വന്നല്ലോ അപ്പം നമുക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസ് കൂടും അപ്പം പിന്നെ അതുപോലെ തന്നെ ഈ ടൈം ും പോലെ തന്നെ ഒരെണ്ണം ആണ് പ്രധാനമാണ് നമുക്കറിയാവുന്ന റൂട്ട് ആദ്യമേ എടുക്കുമ്പോൾ എടുക്കുക കാരണം എന്ന് വെച്ചാൽ അറിയാൻ മേലാത്ത വഴിയൊക്കെ പോയിട്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ വണ്ടി എടുക്കാനുള്ള പേടി നമുക്കുണ്ടാവും അപ്പോൾ അറിയാവുന്ന മാക്സിമം അറിയാവുന്ന റൂട്ട് ആദ്യമേ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പം എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒന്ന് രണ്ട് കാര്യം കാര്യങ്ങളാണ് എനിക്ക് ഇതിനകത്ത് നമ്മൾ വണ്ടി തന്നെ എടുക്കുമ്പോഴത്തേക്കും പറയാനുള്ളത് അപ്പം ഇപ്പം നമ്മൾ റോഡിൽ നമ്മൾ തന്നെയൊക്കെ ഓടിച്ച് കോൺഫിഡൻസ് ഒക്കെ ആയി പിന്നെ അപ്പോൾ ഇനിയും പ്രോബ്ലംസ് ഉണ്ടെന്ന് അപ്പോൾ ഇനിയുള്ള പ്രോബ്ലംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് ആട്ടോ കുഞ്ഞുഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പാർക്കിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവരും പറയുന്നതാണ് കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇടയില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ എങ്ങനെ പാർക്കിങ് ചെയ്യും എന്നുള്ള ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങൾ അതിൻ്റെ ആ പ്രശ്നം കാരണം നമ്മൾ ചിലപ്പം വണ്ടി എടുത്തുകൊണ്ട് പോകാൻ മടിക്കും അതുപോലെ ന്നെ നമുക്ക് വണ്ടി റിവേഴ്സ് എടുക്കാനുള്ള കുറച്ച് പ്രോബ്ലംസ് അതൊക്കെ ഗ്രൗണ്ടിൽ ചെയ്യുമ്പോൾ തന്നെ മാക്സിമം പ്രാക്ടീസ് ചെയ്തൊന്ന് നോക്കുക പിന്നെ ഇത് പയ്യെ ആകും കാരണം എന്ന് വെച്ചാൽ ആ പാർക്കിംഗ് ചെയ്യാനുള്ള ആ ഒരു പേടി കൊണ്ട് മാത്രം നമ്മൾ വണ്ടി എടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ അത് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോവുക അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും സ്പേസ് കിട്ടും പാർക്കിംഗ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അവിടെ ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും അപ്പോൾ അവർ ജസ്റ്റ് നമുക്ക് ഇനിഷ്യലി നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞൊക്കെ തരും അല്ലാണ്ട് നമ്മൾ അത് പേടിച്ചിട്ട് വണ്ടി എടുക്കാതിരുന്നാൽ നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല അപ്പം അതൊന്നും ഓർത്ത് ഒരു ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമില്ല അപ്പം നമ്മൾ ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പറയാനുള്ള കോമൺ തിങ്സാണ് അതായത് നമ്മളൊരു വൺ വണ്ടി അതായത് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ഒരു സറൗണ്ടിങ്സ് ഒന്ന് ചെക്ക് ചെയ്യാം അതായത് റിവേഴ്സ് ഇട്ടാൽ പുറകിൽ എത്രമാത്രം അകലെ ഡിസ്റ്റൻസിലാണ് വേറെ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിന് എത്ര അഡ്ജസ്റ്റ് ചെയ്തെടുക്കാമെന്നൊക്കെയുള്ള ഒരു ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് നോക്കിയിട്ട് വണ്ടിയിലേക്ക് കയറുക അപ്പോൾ നമുക്ക് മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ട് കാരണം ഓടി വന്ന് വണ്ടിയിലേക്ക് കയറിയിട്ട് പെട്ടെന്ന് ബാക്കിലേക്കൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ക്യാമറ ഒന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിയാലോ പ്രോബ്ലം ആണ് അപ്പോൾ അതിന് സോ അതിന് മുമ്പ് തന്നെ നമ്മളൊന്ന് ഏകദേശം ഒന്ന് ഉറപ്പിക്കുക വേറെ പ്രോബ്ലംസ് ഒന്നും എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക അത് വളരെ നല്ല കാര്യമായിരിക്കും പിന്നെ നമ്മൾ വണ്ടി റോഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് മര്യാദകളുണ്ട് അതായത് മാക്സിമം വണ്ടി നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും നമ്മുടെ സൈഡ് കീപ്പ് ചെയ്ത് ഓടിക്കാൻ ശ്രമിക്കുക പിന്നെ അനാവശ്യമായ സ്പീഡ് തുടക്കത്തിൽ ആവശ്യമില്ല നമ്മൾ ഒത്തിരി സ്പീഡിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം വെറുതെ ആ സ്പീഡ് ഒഴിവാക്കുക ഒത്തിരി കാരണം എന്താ വെച്ചാൽ സ്പീഡ് കൂടുന്നതിനനുസരിച്ചാണ് നമ്മുടെ കോൺഫിഡൻസ് കുറയുന്നത് അപ്പോൾ അത്രയും സ്പീഡിൽ വണ്ടി ഓടിക്കണമെന്നില്ല പിന്നെ പയ്യെ പയ്യെ നമ്മൾ ഇതാകുന്നതിനനുസരിച്ച് നമുക്കത് കൂട്ടുകയോ കുറയ്ക്കുമോ എന്താന്ന് വെച്ചാൽ ചെയ്യാം പിന്നീടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൺ ആവശ്യമില്ലാതെ ചുമ്മാ ഹോൺ അടിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ചില ഫ്രണ്ട്സ് ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് ഓവർടേക്കിങ്ങിൻ്റെ ഇഷ്യൂസ് അപ്പം ഓവർടേക്കിങ് നമ്മൾ നോക്കുക മാക്സിമം വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ അപ്പുറയുന്ന വണ്ടികളൊക്കെ അത് നോക്കിയിട്ട് തന്നെ നമ്മൾ നമ്മൾ അത്ര കോൺഫിഡൻസ് ആണെങ്കിൽ എടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ എടുക്കാനൊന്നും തുടക്കത്തിൽ എടുക്കാൻ പോകണ്ട പിന്നെ നമുക്കത് കാരണം നമുക്ക് ഓക്കെ ആകും നമ്മളത് പയ്യെ പയ്യെ ഓക്കെ ആകും എല്ലാം കൂടി ഒരുമിച്ച് എന്താ പറയണ്ട ഒറ്റ ദിവസം കൊണ്ടൊന്നും സാധിക്കില്ലല്ലോ അപ്പം പയ്യെ ഓക്കേ ആയിക്കോളൂ പിന്നെ പിന്നെ ഇപ്പം ഞാൻ ഹാഫ് ക്ലിച്ചിൻ്റെ കുറേ ഇഷ്യൂസ് ഒക്കെ ഇനിഷ്യലി പറഞ്ഞായിരുന്നു പിന്നെ അപ്പോൾ വിചാരിക്കും ഓട്ടോമാറ്റിക് കാറാണെന്നുണ്ടെങ്കിൽ സത്യമാണ് ഓട്ടോമാറ്റിക് കാറാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആ പ്രോബ്ലംസ് ഉണ്ടാവില്ല പിന്നെ എല്ലാവർക്കും ആ ഇപ്പം ആ കാർ ഉണ്ടാവണം അല്ലെങ്കിൽ പുതിയ കാർ മേടിക്കാൻ പറ്റണമെന്നില്ലല്ലോ ഇപ്പോൾ വീട്ടിലുള്ള കാർ അല്ലാത്ത രീതിയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചിരിക്കണം അല്ലാതെ ഈ ഓട്ടോമാറ്റിക് കാർ മാത്രമേ അങ്ങനെ അങ്ങനെയൊന്നുമില്ല സോ എനിക്ക് തോന്നുന്ന ഞാൻ അതായത് എനിക്ക് തോ എൻ്റെ ഇതിൽ ഡ്രൈവിങ്ങിലുണ്ടായ കുറേ എക്സ്പീരിയൻസും അല്ലെങ്കിൽ എനിക്ക് ഇനിഷ്യലി ഉണ്ടായിരുന്ന പ്രോബ്ലംസും ഒക്കെയാണ് ഞാൻ കൂടുതലും നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പം എന്താ പറയണ്ടെങ്കിൽ എല്ലാവർക്കും ഇനിഷ്യലി തുടക്കത്തിൽ ഈ ഡ്രൈവിങ്ങിന് പേടി ഉണ്ടാവും പക്ഷേ അങ്ങനെ പേടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണം നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണം പിന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ് അപ്പോൾ ഇത് രണ്ടും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റും അല്ല ഇപ്പം എന്താ പറയേണ്ടത് അത് വലിയ ഇപ്പം അറിയാമല്ലോ എല്ലാ ഇപ്പം അറിയാം ഡ്രൈവിങ് അറിയില്ലാത്ത ആരും തന്നെ ഇല്ല ആണെന്നുണ്ടെങ്കിൽ തന്നെ മിക്കവർക്കും അറിയാം അപ്പം ഇനിയും ഇനിയും പേടിയുള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു പേടിച്ചിരിക്കേണ്ട ഒരു കാര്യവും നമുക്ക് എന്താ പറയണ്ടത് നമുക്ക് ഡ്രൈവിങ് ചെയ്യാൻ പറ്റും കൂടി തന്നെ ഡ്രൈവിങ് ചെയ്യാൻ പറ്റും അപ്പം എനിക്ക് എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ ഞാൻ മാക്സിമം ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് ടൈം വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ